ആദി ലജബിലേക്കുള്ള യാത്രയിലാണ്. നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. ജിദ്ദേന്ന് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ ഈജാനിലേക്ക് ഇനി ഒരു 200 കിലോമീറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ വഴി വെച്ചിട്ട് ആ ഒരു അടിപൊളി ബീച്ച്, നല്ല ഫാമിലിക്കൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ അടിപൊളി ബീച്ചാണ്, നൈസാണ്. അപ്പോൾ നമ്മളെ വണ്ടി അതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ ഹട്ടുകളാണ് ഈ ബീച്ചിൻ്റെ ഭംഗി കൂട്ടുന്നത്. ഇതിന് ഏതാണ്ട് 750 കിലോമീറ്റർ ഉണ്ട് വാദി ലജബിലേക്ക്. ഇസാനിൽ രണ്ട് സ്പോട്ടുകളാണ് നമ്മൾ ഈ യാത്രയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് വാദി ലജീബ്, അതേപോലെ ഫൈഫ മൗണ്ടൈൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഫിഫ മൗണ്ടൈൻസിൻ്റെ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ സ്റ്റോപ്പ് ചെയ്താണ്. ദാ നല്ല ഈവനിങ് വ്യൂ ആണ്, നല്ല മനോഹരമായ വ്യൂ. ഫൈഫ അഥവാ ഫിഫ, നിലാവിൻ്റെ അയൽക്കാർ എന്നാണ് ആളുകൾ ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. ജിസാനിൽ നിന്നും 100 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഫിഫ മൗണ്ടനിലെത്താം. ഫിഫയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് റോഡുകളെല്ലാം ഇടുങ്ങിയതും വീതി കുറഞ്ഞതും ആയത് കാരണം 4x4 വണ്ടിയോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള നല്ല വണ്ടികളോ യൂസ് ചെയ്യണം. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്ററിലധികം ഉയരത്തിൽ നിൽക്കുന്ന ഫൈഫ എന്ന ഗ്രാമത്തിൽ സിലിണ്ടർ ആകൃതിയിലുള്ള പർവ്വത വീടുകൾ ഈ പ്രദേശത്ത് മാത്രമുള്ളതാണ്. ഓരോ വീടിനും ഓമനപ്പേരിട്ട് വീട്ടുടമസ്ഥനെ അതേ പേരിൽ വിളിക്കുന്ന പതിവ് ഈ നാട്ടുകാർക്കുണ്ട്. പലതവണ ഗവൺമെൻറ് ഫിഫയിലെ നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവരതിന് തയ്യാറായിട്ടില്ല. അവർ കൃഷിയെയും കന്നുകാലികളെയും വരുമാന സ്രോതസ്സുകളാക്കി ആശ്രയിക്കുന്നു. സലാം അലൈക്കും. സലാം സലാം. ഇവരിതാ ചായ ഒക്കെ തന്ന് സൽക്കരിക്കാണ്, ചായ ഡേറ്റ്സ് ഒക്കെ തന്ന് സൽക്കരിക്കാണ്. നമ്മളവരെ ഇവിടെ ഇരുത്തിട്ട് ഈ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ ഓരോ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യാണ് കുറച്ച് സമയം. നമ്മളെ കയ്യിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവർക്ക് കൊടുത്ത് ഓരോ കയ്യിലുള്ള ചായ തന്ന്. താങ്ക് യു. കണ്ടില്ലേ, ഇതാണ് അവരുടെ സ്നേഹം. ഒരു സ്റ്റേജ് കൊല്ലും എങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ റോഡിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ, അതേപോലെ ഇതേപോലത്തെ സ്പോട്ടിലൊക്കെ നമ്മളൊരിക്കലും കുടുങ്ങിപ്പോവില്ല, അങ്ങനെ തന്നെ പറയാം. നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ടീമാണ് സൗദികൾ. അപ്പോൾ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിവിടെ റിലാക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ കാണുന്ന വ്യൂ ആണ്. ലൈറ്റിംഗ് ഒക്കെ കുറച്ച് പോയിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ മതം പൊട്ടി നിൽക്കുന്ന ആനുണ്ട്, അതാ കണ്ടുപിടി. ചക്കക്കൊമ്പൻ, അരിക്കൊമ്പനും ചക്കക്കൊമ്പും അതാ സൗദിയിലെത്തിയിട്ടുണ്ട്. ഫൈഫ മൗണ്ടൈനെ നമ്മൾ ഓർമ്മിപ്പിക്കണ എന്താ അറിയുക, നമ്മളെ നാട്ടിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൊടൈക്കനാൽ, ഏകദേശം കൊടൈക്കനാലിൻ്റെ ഒക്കെ ഒരു ഫീലാണ് ഇവിടെ. നല്ല ക്ലൈമറ്റാണ്, അടിപൊളി തണുപ്പാണ്. നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് എന്തുകൊണ്ടും വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ജിസാനിലെ ഈ ഫൈഫ മൗണ്ടൈൻ. ഫൈഫ മൗണ്ടൈനിൽ ക്രൗഡ് അത്രയൊന്നുമില്ല, നമ്മൾ വിചാരിച്ച അത്ര ക്രൗഡല്ല. പക്ഷേ എന്നാലും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്, ഒറ്റ വണ്ടിക്ക് പാസിംഗ് ഉള്ളു, ടു സൈഡ് റോഡാണ്. ഇതായി കാണുന്ന ശരിക്കും പറഞ്ഞാൽ നല്ല ബെൻഡ് റോഡാണ് കേട്ടോ, ഡേഞ്ചറാണ്. ഒന്ന് അടി തെറ്റി കഴിഞ്ഞാൽ ഇതാ താഴേക്ക് പതിക്കുന്ന ഷുവറാണ്, പൊടി പോലും കിട്ടില്ല. അത്ര ഭയങ്കര കവേഡായിട്ടുള്ള റോഡ് തന്നെയാണിത്. അപ്പോൾ സൗദിയിലുള്ള ആൾക്കാർക്ക് ജിസാന് വരികയാണെങ്കിൽ ജിസാനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് ഫൈഫ മൗണ്ടൈൻ. ഹലോ, ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ, ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. ഇന്നലെ നമ്മൾ ഫിഫ മൗണ്ടൈൻ ഇറങ്ങിയിട്ട്
നേരെ അൽ ദാഹിറ സിറ്റിയിൽ സ്റ്റേ ചെയ്ത് വാദി ലജബക്ക് രണ്ട് റൂട്ടാണുള്ളത്. ജിദ്ദയിൽ നിന്ന് വരികയാണെങ്കിൽ ജിദ്ദ ജിസാൻ സബൈ റൂട്ടാണ് ഫസ്റ്റ് റൂട്ട്. ഈ രണ്ട് സ്ഥലവും ടാർഗറ്റ് ചെയ്ത് വരുന്ന ആളുകളാണെങ്കിൽ നേരെ ഫിഫ മൗണ്ടൈൻ ഇറങ്ങിയിട്ട് ഈ താഹിറ ഇവിടെ റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം വലിയ സിറ്റിയാണ്. മലയാളി ഫുഡുകളും സൂപ്പർ മാർക്കറ്റുകളും അത്യാവശ്യം റൂമുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നേരെ രാവിലെ ഇറങ്ങി ഉള്ള യാത്രയാണ് എപ്പോഴും സേഫ്. ഇവിടുന്ന് അത്യാവശ്യം കർവുകളുള്ള റൂട്ടാണ്, കുറച്ച് റിസ്ക്കിയാണ്. അഡ്വഞ്ചറസ് ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഈ റൂട്ട് സെലക്ട് ചെയ്യാം. ശരിക്കും നമുക്കൊരു 60 കിലോമീറ്റർ ഈ വാദി ലജബക്ക് ഉള്ളു ഈ ഫിഫയിൽ നിന്ന് പോവാണെങ്കിൽ. പക്ഷേ ഈ 60 കിലോമീറ്ററും കാറ്റിയറക്കാണ്. ഈ മലകൾ താണ്ടിയിട്ടുള്ള മൗണ്ടൻസ് താണ്ടിയിട്ടുള്ള കർവ്ഡ് റോഡാണ്, ബെൻഡ് റോഡുകളാണ്. അങ്ങനെ നമ്മൾ ടാർഗറ്റ് സ്പോട്ടായ വാദി ലജബിൽ എത്തിയിട്ടുണ്ട്. വാദി ലജബിലേക്കുള്ള ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ബൈ വാക്ക് പോവാണെങ്കിൽ 15 മിനിറ്റ് ഉണ്ട് വാദി ലജബിലേക്ക് എത്താൻ. ജിസാനിൽ ഇടക്കിടക്ക് മഴ പെയ്യാറുണ്ട്, അത് കാരണം ഈ റോഡൊക്കെ തോടായി മാറും. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, വണ്ടി കൊണ്ടൊക്കെ പോവാം, ഓഫ് റോഡ് വണ്ടികളൊക്കെ കൊണ്ടുപോകാം, വളരെ എളുപ്പമാണ്. പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കുള്ള പ്രവേശനം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഈ രണ്ട് സൈഡിലുള്ള 500 മീറ്റർ മുതൽ 800 മീറ്റർ വരെ ഉയരത്തിലുള്ള ഈ രണ്ട് പാറക്കെട്ടുകളാണ്. ആ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയുള്ള ഈ അരുവി മഴ പെയ്യുന്ന സമയത്ത് മാത്രം കാണുന്ന അരുവിയാണ്. അത് ശരിക്കും എന്തു ഭംഗിയാണെന്ന് അറിയാം അതിലൂടെ യാത്ര ചെയ്യാൻ. അടിപൊളി എക്സ്പീരിയൻസ് പണ്ടാരോ പറഞ്ഞ പോലെ നിഗൂഢത നിറഞ്ഞ റോഡിലൂടെ നമ്മളുള്ള യാത്ര വരുമ്പോ മാക്സിമം എല്ലാരും ഓഫ് റോഡ് വണ്ടികള് കൊണ്ടുവരിക മസ്റ്റായിട്ട്, നിർബന്ധമാണ്. തടാൻ വണ്ടികള് കൊണ്ടുവന്നു കഴിഞ്ഞാല് കുറച്ച് അപ്പുറത്ത് നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്താ നമുക്ക് കിട്ടില്ല. ഓഫ് റോഡ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ തിരിച്ചു നോക്കണം. ഈ വാദി ലജബ് കാണുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെ ഈ ഒരു സ്ഥലം ഉണ്ടായി, ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഉണ്ടാവാനുള്ള കാരണം എന്താണ്. അങ്ങനെ ഒരു ചരിത്രം എന്ന് പറയപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് അഗ്നിപർവ്വത ഭൂകമ്പ പ്രവർത്തനങ്ങളാൽ ഒരു ഗർത്തം രൂപപ്പെട്ടു. ആ ഗർത്തത്തിൽ നിന്നും വറ്റാത്ത നീരുറവുകളുണ്ടായി. ഗർത്തം പോലെയുള്ള തായ്വരയിൽ ഇടക്കിടക്ക് ഇടത്തരം വെള്ളച്ചാട്ടങ്ങളായി ഒഴുകുന്ന അരുവികളുണ്ട്. പിന്നീട് പറയുന്നത് ലൈല മജ്നു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അറബി ദുരന്ത പ്രണയ കാവ്യമുണ്ട്. അതിൽ നായകൻ മജ്നു ബിൻ കൈസ് മരിക്കുകയാണ് ചെയ്യുന്നത്, ഒരുതരം അറബിക് റോമിയോ ആൻഡ് ജൂലിയറ്റ്. മജ്നു വന്നത് ഈ പ്രദേശത്ത് നിന്നാണെന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം.
ഇങ്ങോട്ട് യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകളോട് ഒന്നുകൂടെ പറയാണ്ട് മാക്സിമം ഈ ഫ്രൈഡേ ഹോളിഡേ ഒഴിവാക്കി വരാം, ഈ സാറ്റർഡേ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയിൽ വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ക്രൗഡ് ഒഴിവാക്കാം. ഇപ്പൊ ഈ റൂട്ടിൽ നമ്മളെ വണ്ടി മാത്രമേ വരുന്നുള്ളൂ, ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അവിടെ ക്രൗഡായിരിക്കാം. ഏതായാലും നമുക്ക് പോയോ, അടിപൊളി, എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. ജിസാനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് നമുക്ക് പറയാം, ഏറ്റവും ടോപ്പ് തന്നെ പറയാം. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ സ്ഥലം, ഇതേപോലത്തെ ഒരു സ്പോട്ട് ഇതുവരെ നമ്മൾ സൗദി വന്നിട്ട് സൗദി ലൈഫിൽ ഇതുവരെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കണ്ടിട്ടില്ല.